വിപിൻ, ഏറ്റവും വലിയ സ്കൂളുകളിലൊന്നാണ് നടക്കാവ്. അവിടുത്തെ തയ്യാറെടുപ്പുകൾ എത്ര എത്രത്തോളമായി, എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്? ശ്രീജ, നമ്മൾ രാവിലെ പരിചയപ്പെട്ട ആദിത്യ പഠിക്കുന്ന സ്കൂളാണ് ഈ നടക്കാവ് ഗേൾസ് സ്കൂള്. ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കുറിച്ച് അധ്യാപകൻ ജയകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് മാഷേ ഒരുക്കങ്ങളൊക്കെ ഉള്ളത്? ആദിത്യയൊക്കെ വരാൻ തയ്യാറാണ്? ആദിത്യയെ പോലെയുള്ള ഏത് കുട്ടികൾക്കും നാളെ യാതൊരു ആശങ്കയും ഇല്ലാതെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരാൻ തക്ക വിധം ഈ വിദ്യാലയം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയാം, വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യവകുപ്പ്, നമ്മളെ AO, DO, DD ഇവരൊക്കെ തന്നെ നമ്മൾക്ക് തന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീറ്റിൽ ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇരിക്കത്തക്ക വിധം അവർക്ക് ടൈം ടേബിൾ കൊടുത്തു കഴിഞ്ഞു, അവിടെ ബാച്ചാക്കി കഴിഞ്ഞു, എല്ലാ പ്രവർത്തനവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു കുട്ടിക്ക് എങ്ങനെയെങ്കിലും കോവിഡ് വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് വേണ്ട ഒരു മുൻകരുതൽ എടുത്തിരിക്കുന്നത്? അത് പ്രധാനമായിട്ട് നമ്മളെല്ലാ സ്കൂളുകളിലും, ഈ സ്കൂൾ തന്നെ എല്ലാ സ്കൂളിലും, ഒരു സിക്ക് റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിക്ക് റൂമുണ്ട്. അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ രണ്ട് കാര്യത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, രക്ഷിതാക്കൾക്ക് ആദ്യമേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കാരണവശാൽ കുട്ടിക്ക് പനി, ജലദോഷം അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്കൂളിലേക്ക് അയക്കരുത്. മറ്റു കുട്ടികൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്? സ്കൂളിലെത്തിയ ശേഷമാണ് നമ്മളെ കുട്ടികൾക്ക് ഇത് അറിയുന്നതെങ്കിൽ ആ സിക്ക് റൂമിലേക്ക് കൊണ്ടുപോയി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഈ ബയോ ബബിൾ സംവിധാനം, ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 20 കുട്ടികളാണെങ്കിൽ ആ 20 കുട്ടികളെ ഒരു ബയോ ബബിളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ കുട്ടികളോട് നമ്മൾ ആദ്യമേ നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ മറ്റ് ക്ലാസ്സുകളുമായിട്ടും തന്നെ ബന്ധപ്പെടരുത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഏതായാലും ശരി നിരീക്ഷണത്തിൽ അയക്കും. ആ സമയത്ത് നമ്മൾ ക്ലാസ് ഓൺലൈൻ വേണം. നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ശരിക്കും അധ്യാപകർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളോ പഴയതുപോലെ തന്നെ നൽകാൻ സാധിക്കുമോ കുട്ടികൾക്ക്? ഇല്ല, പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശരിക്കും നാളെ ഇപ്പം നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ ശേഷമേ അത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു പ്രയാസം ഇതിലുണ്ട്. കുട്ടികൾ വരുന്നതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ അത് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റെഡിയായോ? ഇപ്പോൾ പല കുട്ടികളും പൊതുഗതാഗതമൊക്കെ ഉപയോഗിക്കും, അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ എല്ലാ സ്കൂളുകളിലെ പോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലും പൊതുഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കളോട്, പൊതുഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും മാസ്ക് വളരെ പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിൽ തന്നെ അവർക്ക് കൈ കഴുകാനുള്ള സംവിധാനമുണ്ട്, സാനിറ്റൈസറുണ്ട്. അത് നിരീക്ഷിക്കാൻ നമ്മൾ SPC, NCC പോലുള്ള കുട്ടികളെ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ പാലിക്കണം. പിന്നെ വീട്ടിലെത്തിയാലോ അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതായത് കൈ കഴുകുന്നുണ്ട്, സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. കൈ കഴുകൽ തന്നെയാണ് പ്രധാനം സാനിറ്റൈസറിനേക്കാൾ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും നല്ല ശ്രദ്ധ വേണം. ഇനി സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളുണ്ട്, അവരും ഇപ്പോൾ നാളെ വരുന്ന സമയത്ത് ഒരു സീറ്റിൽ ഒരു കുട്ടി എന്നുള്ളത് എത്ര പ്രായോഗികം ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഈ അവരുടെ ബസ്സിൻ്റെ ചാർജ് സംബന്ധിച്ച ഡീസൽ വില വർധനൊക്കെ അവരിങ്ങനെ പരാതിയായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നാളെ ഇത് പ്രയോഗ തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. PTA ഭാരവാഹിയായിട്ടുള്ള സുമി മിഥുൻ കുണി ചേരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഒരുപാട് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടിച്ചേരൽ പാടില്ല എന്നിപ്പോൾ സർക്കാർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു നിർദ്ദേശമൊക്കെ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ടോ, സ്കൂളിലേക്ക് വരരുത് എന്ന്? തീർച്ചയായിട്ടും അവിടെ സ്കൂൾ കൊണ്ടുവിട്ടിട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്ന കർശനമായ നിർദ്ദേശം. അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും. ആണ് അവിടെ പ്രത്യേകം വിങ്സൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെയും SPC കേഡറ്റുകൾ, NCC അതുപോലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവും. ആദ്യം ഒരു 10 ബാച്ച് വെച്ച്, ഇപ്പോൾ ഇത്രയും പ്രക്രിയകൾ നടക്കുകയല്ലേ, അപ്പോൾ തുടർന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഏതെവിടെയാണ് ക്ലാസ് റൂം, 5ാം ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയാണെന്നുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഓരോ കേഡറ്റുകളും ഉണ്ടാവും. ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ക്ലാസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യേണ്ടതല്ലേ? അതെ, അറിയില്ലല്ലോ അവർക്ക്. ക്ലാസ് കാണാതെ 6 ആയിട്ടുണ്ടോ? അപ്പോൾ 5 കഴിഞ്ഞ് 6 ആയി, ക്ലാസ് സ്കൂള് കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ആ മക്കൾക്ക് അറിയില്ല എവിടെയാണ് എന്താണെന്നൊന്നും. അപ്പോൾ അതിനൊരു വിങ് കൈ കഴുകാൻ പോകാനായിട്ട് അതിനെ സഹായിക്കാൻ കുട്ടികൾ, ക്ലാസ് റൂം കാണിച്ചു കൊടുക്കാൻ അത് വേറെ രീതിയിൽ, അങ്ങനെ പല തരത്തിൽ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് അതിൻ്റെതായ രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് ഒരു ആശങ്കയും ഇപ്പോൾ അങ്ങനത്തെ സംബന്ധിച്ചില്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു ശ്രീജ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അത്രയും ഒരുക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ജില്ലയിലെ ഓരോ സ്കൂളുകളിലും നടക്കുകയാണ് അവിടുത്തെ പൊടി തട്ടുക അതുപോലെ തന്നെ ബെഞ്ചും ഡെസ്കുകളൊക്കെ ശരിയാക്കിയിടുക ഇങ്ങനത്തെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക അങ്ങനെ സജീവമായി ഓടി നടക്കുന്ന അങ്ങനത്തെ കുറേ ആളുകളെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എല്ലാ സ്കൂളിലും കാണുന്നത് സന്നദ്ധ സംഘടനകളുടെയും അധ്യാപകരുടെയും PTA യുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തകൃതിയായി തന്നെ മലബാറിലും നടക്കുന്നത്.